Wayanad Lekidi Jawahar Navodaya School, Paksha Vishabadin Subsium. Idibatomidatical, Shari Associate Turana, Vythiri, Taluka Shivadil Provesipichu, Kutikalka Asugal Strangle Kantatum School, Athilda, Visham Gavurama Kantilana, Aropanamunda. അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ലക്കിടി ജവഹർ നവോദയ സ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് കുട്ടികൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ കണ്ടുതുടങ്ങിയത്. എന്നാൽ സ്കൂൾ അധികൃതർ ഇക്കാര്യം ഗൗരവമായി എടുത്തില്ലെന്നാണ് ആരോപണം. ഇന്നലെ രാത്രി 9 മണി മുതലാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 70ഓളം പേർ ഇതുവരെ ചികിത്സ തേടിയതിൽ 10 പേർ തിരികെ പോയിട്ടുണ്ട്. മറ്റുള്ളവർ നിരീക്ഷണത്തിലാണ്. പലപ്പോഴും രാവിലത്തെ ഭക്ഷണം തന്നെയാണ് രാത്രി കൊടുക്കുന്നതെന്നുള്ള ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കത്ര നമ്മൾ മെസ്സ് പരിശോധിച്ചപ്പോൾ വളരെ നീറ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിനിപ്പോൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികളുടെ ആക്ഷേപം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജില്ലാ കളക്ടറോട് അടിയന്തരമായി ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ കാരണമെന്ന് പരിശോധിച്ചു വരുന്നതായി ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ ആരുടെ നില സാരമുള്ളതല്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്. വയനാട് ലക്കിടി ജവഹർ നവോദയ സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. 70ഓളം വിദ്യാർത്ഥികളെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾക്ക് അസുഖലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടും സ്കൂൾ അധികൃതർ വിഷയം ഗൗരവമായി കണ്ടില്ലെന്ന് ആരോപണമുണ്ട്. 500ഓളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ലക്കിടി ജവഹർ നവോദയ സ്കൂളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് കുട്ടികൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ കണ്ടുതുടങ്ങിയത്. എന്നാൽ സ്കൂൾ അധികൃതർ ഇക്കാര്യം ഗൗരവമായി എടുത്തില്ലെന്നാണ് ആരോപണം. ഇന്നലെ രാത്രി 9 മണി മുതലാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 70ഓളം പേർ ഇതുവരെ ചികിത്സ തേടിയതിൽ 10 പേർ തിരികെ പോയിട്ടുണ്ട്. മറ്റുള്ളവർ നിരീക്ഷണത്തിലാണ്. പലപ്പോഴും രാവിലത്തെ ഭക്ഷണം തന്നെയാണ് രാത്രി കൊടുക്കുന്നതെന്നുള്ള ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കത്ര നമ്മൾ മെസ്സ് പരിശോധിച്ചപ്പോൾ വളരെ നീറ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിനിപ്പോൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികളുടെ ആക്ഷേപം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജില്ലാ കളക്ടറോട് അടിയന്തരമായി ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥ കാരണമെന്ന് പരിശോധിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ ആരുടെ നില സാരമുള്ളതല്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്.